ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഇന്ന് എനിക്കൊരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു, അത് ഡെലിവറി ചെയ്യണമായിരുന്നു. അത് കൊടുത്തിട്ട് വീട്ടിലൊക്കെ കയറി വരുന്ന വഴിക്ക് ഷോപ്പിലൊന്ന് കയറി കേട്ടോ, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയിട്ട് വേണം ഇന്നത്തെ എന്താണ് സ്നാക്ക് എന്ന് നോക്കാൻ. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരിക്കും, എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഇന്ന് ഞാനൊരു ചിക്കൻ സമോസയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഒരു വെറൈറ്റി ഫില്ലിംഗ് ആണ് കേട്ടോ ഈ ചിക്കൻ സമോസയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയിട്ട് വേവിച്ചിട്ട് അതൊന്ന് ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും സവാളയും കുറച്ച് മല്ലിയിലയും, രണ്ട് മീഡിയം ടൈപ്പ് സവാള ഉണ്ടോ ഞാൻ എടുത്തത്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ അതും ചേർക്കാം. പിന്നെ മക്കൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല, അവർക്ക് ഇടയ്ക്ക് കടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമല്ലോ. അപ്പം പിന്നെ അത് സമോസ ഷീറ്റ്, ഈ ഷീറ്റിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർക്കാനുള്ള മസാല ഇതാ ഇതൊക്കെയാണ്. ഇതിൽ ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, അര ടീസ്പൂൺ ഒറിഗാനോ, ഒരു കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ വേവിക്കുമ്പോഴും ഒക്കെ ഉപ്പിടുന്നത് കൊണ്ട് അതിലും ഇതിലും കൂടെ ഉപ്പ് ബാലൻസ് ആവുന്ന രീതിയിലായിട്ട് ഉപ്പെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് എപ്പോഴത്തേം പോലെ പാൻ വെച്ച് ചൂടാക്കിയിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കൊടുത്തത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, അപ്പോൾ നല്ലൊരു മണമായിരിക്കും. വെളുത്തുള്ളിയിലെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. സവാളയും ക്യാരറ്റും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഒരുപാട് നേരം ഇട്ട് ഇതാക്കിയൊന്നും വേണ്ട, വെറും ലോ ഫ്ലെയിമിലല്ല കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം ഇട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാലക്കൂട്ടെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഈ ഒന്ന് ഇളക്കി കൊടുക്കണം. മൈദമാവ് എല്ലായിടത്തും ഒന്ന് നല്ല രീതിയിലായിട്ട്, ഈ സമയം തീ കുറച്ചിടണം കേട്ടോ, തീ നല്ലതുപോലെ കുറച്ചിടണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം മൈദമാവും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ ചിക്കനും കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ചിക്കനിലോട്ടും ആ മസാലയൊന്ന് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാലും മൈദമാവും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫീലിങ്ങിനൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു ചെറിയൊരു ക്രീമി ടേസ്റ്റൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. എന്നിട്ട് ഇതിനകത്തോട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഷീറ്റിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഞാൻ രണ്ട് മൂന്ന് ടൈപ്പിൽ മസാല വെച്ചിട്ട് സമോസ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ, രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ഫില്ലിംഗ് വെച്ചിട്ട്. പക്ഷേ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫില്ലിങ്ങിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഷീറ്റിലെ ഫില്ലിംഗ് എല്ലാം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചധികം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ മൊത്തം ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് നാളത്തേക്കേണ്ടി വെക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ ഓയിൽ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ സമൂസ. നമുക്ക് ഫില്ലിംഗ് നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സമൂസ എല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമോസയുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രിയിലത്തേക്കുള്ള ഫുഡിനുള്ള കറി റെഡിയാക്കാൻ പോവുകയാണ്. ഇന്ന് സോസേജാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, കറി ഉണ്ടായിരുന്നു. ഇന്നതുപോലെ കറി ഉണ്ടാക്കിയാൽ മതി. പിന്നെ രാത്രിയിൽ അപ്പം അപ്പത്തിൻ്റെ മാവരിപ്പുണ്ട്, അപ്പോൾ അത് കഴിക്കാൻ നേരത്തെ റെഡിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു സോസേജ് കറിയും കൂടെ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ സോസേജൊക്കെ ഇതിലിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിരുന്ന് വേവന്ന സമയം കൊണ്ട് എനിക്ക് വേറെ കുറച്ച് പണിയുണ്ടെന്ന് ജ്യൂസ് റെഡിയാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ജ്യൂസിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പം ജ്യൂസ് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഷമാംഷേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇതിനായിട്ടൊരു ചെറിയ ഷമാമിൻ്റെ പകുതിയും കുറച്ച് കാഷ്യൂനട്ടും മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പാലും
പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരണം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ മധുരം കുറച്ച് കൂടുതലായിരിക്കും, അതുകൊണ്ട് പഞ്ചസാര ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഞാനെപ്പോഴും ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഷേക്ക് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഷമാം ഷേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. പിന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഇല്ല, ഐസ്ക്രീം കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷമാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ടോപ്പിങ്സ് കൊടുക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇതുപോലെ രണ്ട് ഗ്ലാസ്സിൽ ഞാനിത് കൊടുത്ത് അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ സബ്ജസീലുണ്ടല്ലോ അതിട്ട് കൊടുത്ത്, അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഞാൻ ആപ്പിളും ഷമാമും തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തത്. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും, ആ ഫ്രൂട്ട്സും നട്ട്സും കസ്കസും കൂടെ ടോപ്പിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഐസ്ക്രീം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോമ്പ് മുറിക്കാനായിട്ടുള്ള ടൈമൊക്കെ റെഡിയായി. ഫ്രൂട്ട്സും ജ്യൂസും സമോസയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഹ്സാനും സായനും പതിവ് പോലെ ഇരിക്കുകയാണ്. ഇന്ന് നോമ്പൊന്നും ഇല്ല, എന്നാലും ബാങ്ക് വിളിച്ചിട്ട് ഉടനെ അവർ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവർ ആകെ കൂടെ സമോസയും കഴിക്കും, അതുപോലെ തന്നെ ആ ഷേക്കും കുടിക്കും. വേറെ ഫ്രൂട്ട്സൊന്നും അവർക്ക് വേണ്ട കേട്ടോ. പിന്നെ വാട്ടർമെലൺ ജ്യൂസും ഉണ്ട്, അതിവിടെ എന്നും കാണും. പിന്നെ എന്താ, പിന്നെ ഇന്ന് കുറച്ച് ടൈം കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സമൂസയുടെ വീഡിയോയിൽ നിർത്തിയത്. ഇൻഷാല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ എന്താ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, നാളെ കാണാം.